ഹായ് ഫ്രാൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സൂപ്പർ ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഈ എലാസ്റ്റിക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒന്ന് വന്നിട്ട് നമുക്ക് എലാസ്റ്റിക് സ്ലീവിൽ വെക്കുമ്പോഴും അതേപോലെ തന്നെ ഹിപ്പിൽ വെക്കുമ്പോഴും ചെയ്യുന്നൊരിതും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എലാസ്റ്റിക് വലിച്ച് പിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്യാതറിങ് ചുരുക്കങ്ങളൊക്കെ വെക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് തുണി അധികം ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് പറയുന്നത്. അപ്പോൾ ഞാനത് നമ്മളുടെ പ്രഷർ ഫൂട്ടിൻ്റെ അടിയിലേക്ക് നമ്മളുടെ ഈ ഒരു എലാസ്റ്റിക് വെക്കാം. എലാസ്റ്റിക് പ്രഷർ ഫൂട്ടിൻ്റെ അടിയിലേക്ക് വെച്ച ശേഷം നമ്മൾ എലാസ്റ്റിക് പ്രഷർ ഫുട്ടിൻ്റെ അടിയിൽ നമ്മൾ വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു നീഡിൽ എലാസ്റ്റിക്കിലേക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണത് കേട്ടോ. ഏത് മെഷീനിലും ചെയ്യാം, ഈ ഒരു മെഷീനില്ല, ഏത് മെഷീനിലും ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമേ പറയാം, ഈ ഒരു മെഷീനിലും ടിപ്പല്ല. ശേഷം നമ്മൾ രണ്ട് മൂന്നാല് തവണ നല്ലോണം റിവേഴ്സ് സ്റ്റിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ എലാസ്റ്റിക് അവിടെ തറഞ്ഞ് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ തറഞ്ഞ് നിൽക്കില്ല. അപ്പോൾ നീഡിൽ ഇറക്കി വെച്ച ശേഷം നമ്മൾ രണ്ട് മൂന്ന് തവണ കെട്ടിട്ട് കൊടുത്തു. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ മേലെ വെച്ച് നമ്മൾ കെട്ടിട്ട് കൊടുത്തു. ശേഷം നമ്മളിത് എലാസ്റ്റിക് ഇതിങ്ങനെ വലിച്ചു പിടിക്കാം. ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സ്ലീവിൽ ഇങ്ങനെ എലാസ്റ്റിക് ചുരുക്കം വന്നിട്ടുള്ള സ്ലീവുകൾ നന്നായിട്ട് സ്ലീവിൻ്റെ തുമ്പിൽ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അത് ചെയ്യാം. അത് മാത്രമല്ല, ഗ്യാതറിങ് പോലുള്ള സംഭവങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ എലാസ്റ്റിക് നല്ലോണം വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ കണ്ടതേ നോക്കിക്കേ, എത്ര നീറ്റായിട്ടാണ് നമ്മൾ നമുക്ക് വരുന്നത് എന്നുള്ളത്. വളരെ സ്ലോ ആയിട്ട് നമ്മൾ എലാസ്റ്റിക് നന്നായി വലിച്ചു പിടിക്കുന്നതിനനുസരിച്ച് നമുക്കത് നല്ല രീതിയിൽ ചുരുക്കം വരും. പക്ഷെ പിന്നെ ഒരു കാര്യം നമുക്ക് ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഒരു ലൈൻ ഇട്ട് വരച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ എലാസ്റ്റിക് ഇങ്ങനെ വെക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പെർഫെക്ഷൻ കിട്ടും ബിഗിനേഴ്സിന് കേട്ടോ, അല്ലെങ്കിൽ വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ നന്നായി വലിച്ചു പിടിച്ചിട്ട് കണ്ടോ, അതെ നന്നായി വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്തോറും തുണി നന്നായി ചുരുങ്ങി വരും. ഉടുപ്പുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്ലീവിന് ചെയ്യാം, സ്ലീവിൻ്റെ തുമ്പിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതെ, അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തു. അപ്പം ഞാൻ അതിൻ്റെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ, അവസാനം എത്തുമ്പോൾ നമ്മളെന്താ ചെയ്യുക, റിവേഴ്സ് സ്റ്റിച്ച് അടിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുറന്നു വരും. ഇതേ ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ, എത്ര നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് സ്ലീവിൻ്റെ തുമ്പിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. സ്ലീവ് അറ്റാച്ച് ചെയ്ത ശേഷം അതിൻ്റെ അടിയൊന്നും മടക്കി അടിക്കുക. ശേഷം നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സ്ലീവ് നിൽക്കും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഫ്രോക്ക് അടിക്കുകയാണ്, ഫ്രോക്കിൽ നമുക്ക് യോക്കും നമ്മുടെ സ്കേർട്ടും കൂടി ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലീറ്റും ഗ്യാതറിങ്ങും ഇട്ട് നമുക്ക് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, അത്ര നീറ്റായിട്ട്, വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാം. നമുക്ക് നാട വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല, പകരം നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് ചെയ്യാൻ നല്ല ഷേപ്പിൽ വേസ്റ്റിൻ്റെ അവിടെ നിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.